ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. കർത്താവ് നമ്മെക്കുറിച്ച് എല്ലാം അവിടെ നിറഞ്ഞിരിക്കുന്നു, എല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. നാം ആരാണ്, നാം എന്താണ്, നമ്മുടെ സ്വഭാവം എന്താണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാകാത്തതെല്ലാം കർത്താവ് വെളിപ്പെടുത്തി തരുന്നു. സ്മരണ സഭയിലുള്ള ദൂതിൽ കർത്താവ് ഞാൻ നിന്നെ അറിയുന്നതാണ് പറയുന്നത്. എല്ലാ സഭകളോടും, ആസിയ ഏഴ് സഭകളോടും ദൂത് അറിയിക്കുമ്പോൾ ഞാൻ നിന്നെ അറിയുന്നു, ദൈവമെല്ലാം അറിയുന്നു, രഹസ്യങ്ങൾ കാണുന്നു. തൊയ്തീരാ സഭയുടെ ദൂതിൽ പറയും, ഉൾപ്പുകളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നതിനാണ് ദൈവമെന്ന്. ഉൾപ്പുകളെ ശോധന ചെയ്യുന്നു, അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നു. 2:21 വായിക്കാം. രണ്ടാമധ്യായം 21 വാക്യം തൊയ്തീരാ സഭയുള്ള ദൂതാണ്, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. ഞാൻ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. ഞാൻ എല്ലാവരുടെയും ഹൃദയം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ആരായുന്നു, ഞാൻ തൂക്കി നോക്കുന്നു, കുറവുണ്ടോ എന്ന് ഞാൻ നോക്കുന്നു, കുറവുള്ളവരായി ഞാൻ നിന്നെ കാണുമോ എന്ന് ഞാൻ നോക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നെ തുലാസിൽ തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനെ കണ്ടിരിക്കുന്നെന്ന് ബേസസ്സർ രാജാവിന് ദൂത് കൊടുത്തു. അന്ന് ബാബിലോണി ചക്രവർത്തിയായ ബേലശസ്സറിന് കൊടുത്ത ദൂതാണ്, ഞാൻ നിന്നെ തുലാസിൽ തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ദൈവം നമ്മെ തൂക്കി നോക്കുകയാണ്. ദൈവം എല്ലാം അറിയുന്നു. നമുക്കെന്ത് കനമുണ്ട്, നമുക്കെന്ത് കാര്യപ്പിടിപ്പുണ്ട്, നമുക്ക് ആത്മീയമായി എന്തുണ്ട്, നമുക്ക് നാം എന്താണ് സമ്പാദിച്ചത്, ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാളുകളായല്ല, മാസങ്ങളല്ല, വർഷങ്ങളല്ല, നിങ്ങളീ കൂട്ടായ്മയിലൊന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കൂ. ഞാൻ നേടേണ്ടത് നേടിയോ ഇതുവരെയും? സമ്പാദിക്കേണ്ടത് ഞാൻ സമ്പാദിച്ചുവോ? നിത്യതയ്ക്ക് വേണ്ടി ഞാൻ എന്ത് നേടിയെടുത്തു? നിത്യതയ്ക്ക് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ നിത്യസ്വർഗം എനിക്ക് കിട്ടുമോ? എന്തൊക്കെ വേണം? ഞാൻ ഈ ഭൂമിയിൽ എന്ത് ചെയ്തു? വേദപുസ്തകം പറയുന്നു, റോമർ ലേഖനം 8:8 അവസാന ഖണ്ഡിക മുഴുവനും, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? ദൈവം അനുകൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്ന ദൈവം ശിക്ഷ വിധിക്കുന്നവനാര്? നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവനാര്? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവസിംഹാസനത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങൾ എണ്ണുന്നെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഭക്തൻ്റെ നിർണയം അതാണ്. എന്തെല്ലാം വന്നാലും എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഞാൻ മാറുകയില്ല. എന്തെല്ലാം സംഭവിച്ചാലും ശരി, നഷ്ടം വന്നാലും ശരി, ലാഭം വന്നാലും ശരി, സകലതും പോയാലും ശരി, കർത്താവെ സകലരും എതിരായാലും ശരി, ആരെല്ലാം എന്നെ എതിർത്താലും ശരി, അനേകം അനേകം ദൂരാരോപണങ്ങൾ എൻ്റെ നേരെ എതിർത്ത് വന്നാലും ശരി, കർത്താവെ ഞാൻ മാറുകയില്ല. ഞാൻ എൻ്റെ യേശുവിനെ കണ്ടുപോയി, യേശുവിനെ സ്നേഹിക്കുന്നത് ഞാൻ അനുഭവിച്ചു പോയി. ആ സ്നേഹം എനിക്ക് രുചി പറ്റാൻ കഴിഞ്ഞു, ആ സ്നേഹം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ സ്നേഹം എനിക്ക് ലഭിച്ചു, ഞാൻ മാറുകയില്ല. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മൾ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ധൈര്യം നോക്കൂ. എന്തോ ഒരു ധൈര്യമാണത്. ആ ധൈര്യമാണ് നമുക്ക് പകർന്നു തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മെ അറിയുന്ന കർത്താവ്, നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് ആ ധൈര്യം നമുക്ക് തരികയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു നിമിഷം ചിന്തിച്ചു നോക്കാമോ? ഒന്ന് നിങ്ങളിലേക്ക് തന്നെ നോക്കാമോ? ഏതൊരു പ്രതിസന്ധി വന്നാലും ഞാൻ യേശുവിനെ വിടുകയില്ല എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കാമോ? ദൈവത്തിന് സ്തോത്രം. ഏത് പ്രതിസന്ധി വന്നാലും, അപ്പൻ വെറുത്താലും, അമ്മ ഉപേക്ഷിച്ചാലും, ഭാര്യ തള്ളിയാലും, അല്ല ഭർത്താവ് ഉപദ്രവിച്ചാലും, ശരി ആരെല്ലാം തടുത്താലും, എൻ്റെ യേശുവിനുള്ളതായ സ്നേഹത്തിൽ നിന്ന് ഞാൻ മാറുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് അപ്പനെയും അമ്മയും ഉപേക്ഷിക്കണമെന്നല്ല പറഞ്ഞത്, ഭർത്താവിനെ ഉപേക്ഷിക്കണമെന്നല്ല പറഞ്ഞത്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ജ്വലിച്ചു നിന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെടും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നീ കത്തിജ്വലിച്ചു നിന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ ഭാര്യ മാനസാന്തരപ്പെടും, നിൻ്റെ മക്കൾ തിരിയും. ദൈവത്തിന് സ്തോത്രം. കാരണം യേശു വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. തലമുറകളെ അനുഗ്രഹിക്കുന്നതാണെന്ന് പറഞ്ഞ് തലമുറകളെ അനുഗ്രഹിക്കും. എന്നെ ഭയപ്പെടുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. 1000 തലമുറയോളം ദയ കാണിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹമാണ്.
നമ്മുടെ മക്കളെ ദൈവം നോക്കും, നമ്മുടെ മക്കളെയും മക്കളുടെ മക്കളെയും നോക്കും. എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. എന്ത് സംഭവിച്ചാലും എൻ്റെ കർത്താവ് നന്മയെ ചെയ്യുകയുള്ളൂ. വിശ്വസിക്കുക. നിങ്ങൾ രോഗമുണ്ട്, നിങ്ങൾക്ക് ചില കെടുതികളുണ്ട്, ചില ആവശ്യ ഭാരങ്ങളുണ്ട്, നിങ്ങൾക്ക് കടമുണ്ട്, നിങ്ങൾക്ക് പലതരത്തിലായ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്, അതൊരു സ്ഥിരിക്കട്ടെ. എന്നാൽ ഇതെല്ലാം കാണുന്ന രക്ഷകനായ വിശുദ്ധ തമ്പുരാൻ്റെ അരുമക്കൃപയിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ പാദത്തിൽ ഞാൻ വീഴുന്നു. ഞാൻ എന്നെ തന്നെ കർത്താവിന് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ഭാവി ഞാൻ യേശുവിനേൽപ്പിക്കുന്നു. എല്ലാം അവിടെ ഇരിക്കട്ടെ. കടവും പ്രശ്നവും രോഗവും വേദനയും കഷ്ടപ്പാടുകളും എതിർപ്പുകളും ആക്രമണങ്ങളും അപവാദങ്ങളും എല്ലാം അവിടെ ഇരിക്കട്ടെ. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഞാൻ അതിനപ്പുറത്ത് ജ്വലിച്ച് നിൽക്കുന്ന ആ സ്വർഗീയ നക്ഷത്രത്തെ ഞാൻ കാണും. രാജാധിരാജനെ ഞാൻ കാണും. എന്നെ സ്നേഹിക്കുന്ന ആ അരുമനാഥൻ്റെ പൊന്നുകരത്തിലേക്ക് ഞാൻ നോക്കും. ആ കൈകൾ മുറിഞ്ഞിരിക്കുന്നത് ഞാൻ കാണും. അവൻ്റെ മുഖത്ത് തുപ്പലേറ്റിരിക്കുന്നത് ഞാൻ കാണും. അവൻ്റെ കന്ന് തടിയേറ്റിരിക്കുന്നത് ഞാൻ കാണും. ഞാൻ അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. അവങ്കിലേക്ക് നോക്കുമ്പോൾ ഞാൻ പ്രകാശിതനായി തിരിഞ്ഞ് എനിക്ക് പ്രകാശം ലഭിക്കും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഭാഗ്യകരമായൊരു അനുഭവമാണത്, സന്തോഷകരമായൊരു അനുഭവമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ആരെയും മാറ്റി നിർത്തുന്നില്ല കർത്താവ്. എല്ലാവർക്കും അത് ലഭിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് ആവലോടെ ഇക്കാര്യങ്ങളെ അറിയിക്കുന്നത്. കാലം ഇനി അറിയില്ല. അധികം നാൾ വചനം പറയാൻ സമയം കിട്ടുകയില്ല. അധികം നാൾ ദൈവത്തിന് വചനം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല. ഇനി മാനസാന്തരപ്പെടാൻ വലിയൊരു അവസരം വെച്ചാൽ അത് നടന്നുകൊണ്ട് വരികയില്ല. അതുകൊണ്ട് ഇന്ന് ഇന്നൊരു ദിവസം നോക്കിയിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാറില്ലേ, യെസ്റ്റർഡേ ഇസ് എ ഹിസ്റ്ററി, ടുമോറോ ഇസ് എ ഹിസ്റ്ററി, ആൻഡ് ടുഡേ ഇസ് എ ഗിഫ്റ്റ്. ഒരു സമ്മാനം കിട്ടിയിരിക്കുകയാണ് ഇന്ന്. യെസ്റ്റർഡേ ഇസ് എ ഹിസ്റ്ററി. അത് ചരിത്രമായി പോയി. യെസ്റ്റർഡേ കഴിഞ്ഞുപോയി, എല്ലാം തീർന്നുപോയി. അത് ചരിത്രത്തിൻ്റെ ഏടായി മാറി. യെസ്റ്റർഡേ ഇസ് എ ഹിസ്റ്ററി, ടുമോറോ ഇസ് എ മിസ്റ്ററി. നാളെ എന്താണ് ആർക്കറിയാം? അത് രഹസ്യമാണ്. അതൊരു മിസ്റ്ററിയാണ്, രഹസ്യമാണ്. ടുഡേ ഇസ് എ ഗിഫ്റ്റ്. ഇന്ന് എന്ന് ഒരു ദിവസം നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ഗിഫ്റ്റ്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്ന് കിട്ടിയിരിക്കുന്ന ഈ ദാനമായ ഇന്നിനെ നാം ഉപയോഗപ്പെടുത്തുക. ഇന്ന് എന്ന് എന്ത് ചെയ്യണം? ഇന്ന് നിങ്ങൾ അവൻ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ മരുഭൂമിയിലെ മത്സരത്തിലെന്നപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇന്ന് നിങ്ങളവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, എബ്രായ ലേഖനം 3-ാം അധ്യായം, ഇന്ന് നിങ്ങളവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിലെ മത്സരത്തിലെന്നപോലെ, മസ്സാ നാളിലെ മത്സരത്തിലെന്നപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഹൃദയം കഠിനമാക്കരുത്. മരുഭൂമിയിൽ കൂടി പോയി ഇസ്രായേൽ ജനം, അവർ ഹൃദയം കഠിനമാക്കി, ദൈവത്തോട് എതിർത്തു, ദൈവത്തോട് മത്സരിച്ചു, മോശയോട് മത്സരിച്ചു, മോശ പറഞ്ഞ വചനത്തോട് മത്സരിച്ചു. എന്നാൽ അവരെല്ലാം നശിച്ചുപോയി. ആ മരുഭൂമി വിലച്ചവരെല്ലാം പട്ടുപോയി. അവർക്ക് ദൈവം കൊടുത്തിരുന്ന വാഗ്ദത്തേശത്തേക്ക് എത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇനിയും ഹൃദയം കഠിനമാക്കിക്കൊണ്ട് പോകരുത്. ഇന്ന് എന്നൊരു സമയം നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു ദിവസം നമുക്ക് തന്നിരിക്കുകയാണ്. ഈ ദിവസം നഷ്ടപ്പെടുത്തരുത്. നാളെ ഈ ആത്മാവിൻ്റെ ചലനം കിട്ടുമെന്ന് ആരറിഞ്ഞു? ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നാളെ നമുക്ക് കുറ്റബോധം തരുമോ എന്ന് ആരറിഞ്ഞു? പരിശുദ്ധാത്മാവ് നാളെ നമ്മുടെ അരിയിലേക്ക് വരുമെന്ന് ആരറിഞ്ഞു? ദൈവത്തിൻ്റെ കൃപയുടെ വാതിൽ അടയുമോ എന്ന് ആരറിഞ്ഞു? കൃപയുടെ വാതിൽ അടയുന്നതിന് മുൻപ് വേഗം പെട്ടകത്തിൽ പ്രവേശിച്ചുകൊള്ളുക. വേഗം, അതിവേഗം പെട്ടകത്തിൽ പ്രവേശിക്കുക. പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുകയാണ്. കർത്താവായ യേശുവിൻ്റെ തിരുവിലാവ് തുറന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ തുറന്ന തിരുവിലാവിൽ കൂടി കർത്താവിൻ്റെ സ്നേഹമുള്ള, സ്നേഹത്തിൻ്റെ ആർദ്രതയുള്ള ഹൃദയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സഹോദരങ്ങളെ, അതൊരു ഭാഗ്യമല്ലേ? അത് ആർക്കും പ്രവേശിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണ്ട, അതിന് പഠിപ്പ് വേണ്ട, അതിന് പാണ്ഡിത്യം വേണ്ട, വേദവസ്തു പരിജ്ഞാനം വേണ്ട, പ്രസംഗിക്കാൻ അറിയണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഒരു എളിയ മനസ്സ് കിട്ടിയാൽ മതി. എൻ്റെ കർത്താവേ, ഞാനോ പാപിയായ ഒരു മനുഷ്യൻ. എൻ്റെ ദൈവമേ, ഞാൻ നിസ്സാരനായ ഒരു മനുഷ്യൻ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കർത്താവേ. എന്ന് പറഞ്ഞാലും മനസ്സിലാകാൻ തക്കുള്ള ബുദ്ധി എനിക്കില്ല കർത്താവേ. കർത്താവ്, എനിക്ക് ഈ വേദവസ്തുല കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല കർത്താവ്. എനിക്കൊന്നും ഒരു കാര്യം അറിയാം, നീ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ പാപിയായൊരു മനുഷ്യനാണ് എങ്കിലും നീ എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ കർത്താവ്, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ പെടഞ്ഞ് മരിച്ചു, ഞാൻ വിശ്വസിക്കുന്നു കർത്താവ്. എനിക്ക് അതിൻ്റെ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ എനിക്കറിയാൻ പാടില്ല. അതിൻ്റെ വേദശാസ്ത്രപരമായ പശ്ചാത്തലം പറയാൻ എനിക്കറിയാൻ വയ്യ. എൻ്റെ കർത്താവേ, എനിക്ക് ഒന്നേ അറിയാവൂ. ആകെ എനിക്കറിയാം, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടി എൻ്റെ രക്ഷകനായ ക്രിസ്തു മരിച്ചു, അതെനിക്കറിയാം. അത് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, പാപമില്ലാത്ത ജീവിതത്തിൻ്റെ സൗഖ്യം നീ എനിക്ക് തരണമേ. വന്നുപോയ പാപങ്ങളോ അതെല്ലാം നിന്റെ തിരുരക്തത്തിൽ നീ കഴുകി തരണമേ. കർത്താവ്, ഇനിമേൽ പാപം വരികയില്ല എന്ന് ഞാൻ തിരുമുൻപാകെ പ്രതിജ്ഞ ചെയ്യുന്നു. സ്തോത്രം. ഇനിമേൽ പാപത്തിൻ്റെ മേൽ യാതൊരു അവകാശം ഉണ്ടാവുകയില്ലെന്ന് ദൈവത്തിന് മുമ്പാകെ ഞാൻ ശപഥം ചെയ്യുന്നു. സ്തോത്രം. എൻ്റെ ഈ ആയുസ് ഞാൻ യേശുവിന് ഇട്ടുകൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എന്തെങ്കിലും പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഹൃദയത്തിൽ നിന്ന് തീരുമാനം വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അതൊരു മഹാഭാഗ്യമാണത്, മഹാഭാഗ്യം.
സ്മരണയിലെ സഭയുടെ ദൂതൻ എഴുതുക, വായിക്കാം എട്ടാം വാക്യം മുതൽ. സ്മരണയിലെ സഭയുടെ ദൂതനെ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്തിനുമായവൻ അരളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാജ് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും, മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2ാം മരണത്താൽ ദോഷം വരികയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്റെ കഷ്ടത അറിയുന്നു. 9ാം വാക്യം. ഞാൻ നിന്റെ കഷ്ടത അറിയുന്നു. നീ വാസ്തവത്തിൽ ദരിദ്രനാണ്. നിന്റെ കഷ്ടത ഞാൻ അറിയുന്നു, നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു. എന്നാൽ നീ വാസ്തവത്തിൽ ധനവാനാണ് താനും. നീ ലോകപ്രകാരം ധനവാനാണ്, പക്ഷേ നീ ആത്മാവിൽ ദരിദ്രനാണ്. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. ദൈവത്തിൻ്റെ വേലയെ തടുക്കുന്നവരെല്ലാം സാത്താൻ്റെ പള്ളിക്കാരാണ്. സാത്താൻ്റെ പള്ളിക്കാർ, സാത്താൻ സഭ. ഇന്ന് സാത്താൻ സഭ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ടെന്ന് കേൾക്കുന്നു. ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും അതിലേക്ക് ഒരു ചായ് വന്നു പോകരുത്. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നു. ദൈവത്തിന് സ്തോത്രം. ആ ചെറുപ്പക്കാരൻ ഞാൻ ചോദിച്ചു, എന്താ മോനെ വന്നത്? എനിക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എല്ലാം പറയണമെന്നില്ല, നിൻ്റെ പ്രയാസം എന്താണ്? കാര്യം പറയൂ, പ്രയാസം എന്താണ്? സാറേ, എനിക്കൊരു സമാധാനമില്ല, എനിക്കൊരു സ്വസ്ഥതയില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കണമെന്ന് ആഗ്രഹമില്ല എന്നിട്ടല്ല, സാധിക്കുന്നില്ല. എന്താ പറ്റിയ കാരണം എന്താണ്? വല്ല കഞ്ചാവ് മറ്റും ഉപയോഗിച്ചോ? അല്ല സാറേ, ഞാൻ ഒരു സാത്താന്യസേവയുടെ കൂട്ടിൽ കൂടെ നടന്നു. അതെവിടെയുണ്ട്? അവനൊരു സ്ഥലം പറഞ്ഞു. ഞാൻ സ്ഥലം ഇപ്പോൾ പരസ്യമായിട്ട് പറയുന്നില്ല. എവിടെയുണ്ട് ഈ സാത്താന്യസേവ? ഞാൻ സാത്താന്യസേവയുടെ ആളുകളുടെ കൂടെ നടന്നു. സാറേ, എനിക്കിപ്പോൾ സമാധാനമില്ല. ഞാൻ നിന്നിട്ടിപ്പോഴും അവിടെ പോകുന്നുണ്ടോ? ഇല്ല, അവിടെ പോകുന്നില്ല. ഞാൻ പോക്ക് നിർത്തി, പക്ഷേ എനിക്ക് സമാധാനമില്ല. എനിക്കൊന്ന് തനിയെ ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും ഏതോ ചില മായാലോകത്ത് നടക്കുന്നവരെ എനിക്ക് തോന്നുന്നത്. എൻ്റെ സമ്മതം തെറ്റിപ്പോയിരിക്കും സാറേ. ഞാൻ ആ മോൻ്റെ മുഖത്തേക്ക് നോക്കി. കരിവാളിച്ച മുഖം, അങ്ങ് സാത്താൻ ഈമ്പി കുടിച്ചതായ ഭീകരനായ പിശാചിൻ്റെ ആ ദംഷ്ട്രങ്ങളിൽപ്പെട്ട് ഞെരിഞ്ഞതായ ആ സാധു യുവാവിനെ ഞാൻ നോക്കി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, മോനെ, നീ ഒരു കാര്യം ചെയ്യുക, നമ്മുടെ യോഗത്തിന് നീ മുടങ്ങാതെ വരിക. നാളുകൾ നീ വന്നുകൊണ്ടിരിക്കുക, നിൻ്റെ അകത്ത് കയറിക്കൂടിയ വിഷം മുഴുവൻ ഇറങ്ങിപ്പോകട്ടെ. അകത്ത് ഈ സാത്താൻ്റെ സേവയിൽ നിന്ന് പോയി വിഷം മുഴുവൻ പോകട്ടെ. നീ മുടങ്ങാതെ യോഗത്തിന് വന്നുകൊണ്ടിരിക്കുക, വചനം കേൾക്കുക. ചുമ്മാ വല്ലയിടത്തും പോയി പ്രസംഗം കേട്ടിട്ട് കാര്യമില്ല. സുശീല പ്രസംഗം എന്ന് പറയുന്ന പ്രസംഗം കേട്ടിട്ട് കാര്യമില്ല. നീ ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രസംഗങ്ങൾ ധാരാളമുണ്ട് മോനെ, പ്രസംഗങ്ങൾ ധാരാളമുണ്ട്. പള്ളിയിലെ പ്രസംഗമുണ്ടല്ലോ, പെരുന്നാളിൻ്റെ പ്രസംഗമുണ്ടല്ലോ, ഞായറാഴ്ച അച്ഛന്മാർ പ്രസംഗിക്കുന്ന പ്രസംഗമുണ്ടല്ലോ. എല്ലാം കൊണ്ടുപോകുക എന്ന് പറയുന്ന പ്രസംഗങ്ങളല്ലേ? നിങ്ങൾ നിങ്ങൾക്കുള്ള ഭാഗങ്ങൾ കൊണ്ടുവരിക, ഇന്ന കാര്യത്തിന് കൊണ്ടുവരിക, ഇന്ന കാര്യത്തിന് കൊണ്ടുവരിക. അവിടെ കെട്ടിടം പണിയുന്നു, അവിടെ ഇന്ന സ്കൂൾ പണിയുന്നു, അവിടെ കോളേജ് പണിയുന്നു, അവിടെ ആതുരശാല പണിയുന്നു, അവിടെ അനാഥമന്ദിരം പണിയുന്നു. ഇങ്ങനെ കൊണ്ടുപോകുന്നല്ലേ പറയുന്നത്? അങ്ങനെയുള്ള പ്രസംഗം കേൾക്കണ്ട. നീ ഒരു കാര്യം ചെയ്യ്, നീ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒന്ന് ഈ വചനം കേൾക്ക്, മുടങ്ങാതെ വചനം കേൾക്ക്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ഇവിടെ തോന്നുന്നുണ്ടാകും സാറെന്താ അങ്ങനെയൊക്കെ പറയുന്നത്, പള്ളിയിലെ പ്രസംഗം കേൾക്കേണ്ടെന്നാണോ? മക്കളെ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പള്ളിയിൽ പ്രസംഗം കേട്ടുള്ള ഒരു കുഴപ്പമില്ല. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതരായ വെട്ടക്കാരുണ്ട്, അനുഗ്രഹീതരായ ദൈവം ഉപയോഗിക്കുന്ന വെട്ടക്കാരുണ്ട്. ആകട്ടെ, പോകട്ടെ. ഞാൻ ആ കൊച്ചനോട് പറഞ്ഞതിൻ്റെ അർത്ഥം കാര്യം ഇതാണ്. വെറുതെ പ്രസംഗം കേട്ട് നടന്നിട്ട് കാര്യമില്ല. ജീവൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുന്ന വചനശുശ്രൂഷകൾ എന്നെ സംബന്ധിക്കുക. പരിശുദ്ധാത്മാവ് പറയുന്ന വചനങ്ങൾ നീ കേൾക്കുക. അത് പ്രസംഗങ്ങളല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹമാണെന്ന് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ഓളം വെട്ടുകയാണ്. നിങ്ങൾക്കറിയാമോ? അത് നമ്മുടെ മധ്യത്തിലൂടെ പരിശുദ്ധാത്മാവ് ഓളം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് ചെന്ന് കെഞ്ചിക്കൊണ്ട് നിൽക്കുകയാണ്. മോനെ, ഞാൻ അകത്ത് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. മോളെ, ഇതിൻ്റെ വാതിൽ അടച്ചിടല്ലേ, ഇതിൻ്റെ ഹൃദയവാതിൽ തുറന്നിടുക, ഞാൻ അകത്ത് വരട്ടെ എന്നാണ് ചോദിക്കുന്നത്. ഓരോരുത്തരും മുമ്പിൽ കർത്താവ് വന്ന് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തോടെ വിളിക്കുകയാണ്, വാത്സല്യത്തോടെ വിളിക്കുകയാണ്. മോനെ, നീ എവിടെയെന്നാണ് ചോദിക്കുന്നത്? അദാമേ, നീ എവിടെയെന്നാണ് ചോദിക്കുന്നത്? എൻ്റെ മകനെ, നീ എവിടെ പോയി ഒളിച്ചിരിക്കുന്നതാണ് ചോദിക്കുന്നത്? നീ എവിടെ പോയിരിക്കുകയാണ്? ഞാൻ അന്വേഷിച്ചിട്ട് എന്നെ കാണുന്നില്ലല്ലോ. ഞാൻ നിന്നെ പ്രതീക്ഷിച്ച സമയത്ത് എന്നെ കാണുന്നില്ലല്ലോ. നീ എന്നോട് പറഞ്ഞിരുന്നു ഇന്ന സമയത്ത് എന്നും രാവിലെ ഇത്ര മണിക്ക് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിരുന്നു.
തനിയേരുന്ന് പ്രാർത്ഥിക്കാനുള്ള സമയം ഞാൻ നീ അന്വേഷിച്ചു വന്നപ്പോൾ നിന്നെ കണ്ടില്ലല്ലോ. നീ എവിടെ പോയിരിക്കുകയായിരുന്നു മോനെ? നീ എവിടെയായിരുന്നു? നീ കൂട്ടായ്മ യോഗത്തിന് വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. കൂട്ടായ്മ യോഗത്തിൽ നിന്നെ കാണാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ കൂട്ടായ്മയ്ക്ക് നിങ്ങളുടെ കൂട്ടായ്മയിൽ ഞാൻ വന്നപ്പോൾ നിന്നെ കണ്ടില്ലല്ലോ. നീ എവിടെയായിരുന്നു? ആദാമേ, നീ എവിടെ? ദൈവത്തിന് സ്തോത്രം, നീ എവിടെ? മരങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്ന ആദാമിനെ ദൈവം അന്വേഷിച്ച് വരികയാണ്. ദൈവം മനുഷ്യൻ്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചു വരികയാണ്. മനുഷ്യൻ തേടി വരികയാണ്. നഷ്ടപ്പെട്ടു പോയ ശക്തിയും തേജസ്സും പോയ ആദാമിനെ തേടി ദൈവം വരികയാണ്. നഷ്ടപ്പെട്ടു പോയ തേജസ്, അത് തിരികെ തരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മകനെ, നിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ശൗര്യവും വീര്യവും തരാനാണ് ദൈവം വരുന്നത്. നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ നഷ്ടങ്ങളെല്ലാം നികത്തി തരാനാണ് കർത്താവ് വരുന്നത്. ആദാമേ, നീ എവിടെയെന്നാണ് ചോദിക്കുന്നത്. എവിടെ? ഒന്നാമത്തെ ചോദ്യം, ആദാമേ നീ എവിടെ? തിരുവചനത്തിലെ ആദ്യത്തെ ചോദ്യമാണത്. നീ എവിടെ? ദൈവത്തിന് സ്തോത്രം. ആദാം വിളി കേട്ടു. ആദാം വിളി കേട്ടു, ഞാനിവിടെ ഉണ്ട്, ഞാൻ ഒളിച്ചിരിക്കുകയാകുന്നു. നീ എന്തിനു ഒളിച്ചു? നീ എന്തിനു ഒളിച്ചു? ഞാൻ നഗ്നനാകൊണ്ട് ഞാൻ ഒളിച്ചു. നഗ്നനാകാൻ കാരണം എന്താണ്? നീ എന്നോട് കൽപ്പിച്ച കൽപ്പന ഞാൻ പാലിച്ചില്ല. ഞാൻ ആ നന്മ നമ്മളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നു. എന്തുകൊണ്ട് തിന്നു? എൻ്റെ ഭാര്യ എന്നെ പ്രേരിപ്പിച്ചു. അവൾ പറഞ്ഞുകൊണ്ട് ഞാൻ തിന്നു. ദൈവത്തേക്കാൾ കൂടുതൽ ഭാര്യ അനുസരിച്ചു. ദൈവത്തേക്കാൾ കൂടുതൽ ഭർത്താവിനെ അനുസരിക്കുന്നു. ദൈവത്തേക്കാൾ കൂടുതൽ അപ്പനും അമ്മയെയും അനുസരിക്കുന്നു. പാപം ചെയ്യുന്നു. അപ്പനും അമ്മയും തിന്മയിലേക്ക് പോകുമ്പോൾ അതിന് കൂട്ടുകൂടുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകം കുടുംബങ്ങൾ നരകയാതനല്ലേ? അപ്പൻ മദ്യപിച്ച് വന്ന് കൂത്താടി വന്ന് പാവപ്പെട്ട അമ്മയെ വലിച്ചഴിച്ച് അടിക്കുകയും ഇടിക്കുകയും തൊഴിക്കുകയും ചെയ്യുന്നു. പാവപ്പെട്ട കുഞ്ഞുങ്ങൾ നിലവിളിച്ച് കരയും. എന്ത് ചെയ്യും? നിങ്ങളുടെ കുടുംബങ്ങളുണ്ട്, എന്ത് ചെയ്യും? ഇപ്പോഴിതാ മദ്യപാനം എല്ലാവർക്കും നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവർക്കും മദ്യം ധാരാളമായി കിട്ടും പോലും. ഒരു ശാന്തതയൊക്കെ ഉണ്ടായിരുന്നു. മദ്യപാനമായി കഴിയുമ്പോഴേക്കും ഇനി എന്തായിരിക്കും കുടുംബങ്ങളുടെ സ്ഥിതി? അനേക സ്ത്രീകൾ വാവിട്ട് കരയുകയില്ലേ? ഗർഭിണിയായ സ്ത്രീയെ തൊഴിച്ചപ്പോൾ ആ പാവം സ്ത്രീ വീണു. ശക്തമായി വയറുവേദന ആരംഭിച്ചു. ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ ചോദിച്ചു, എന്ത് പറ്റി എന്ത് പറ്റി? എല്ലാവരും കല്ലേ തട്ടി വീണതാണ്. ഭർത്താവിന് കുറ്റം പറഞ്ഞില്ല. ഭാഗ്യവശാലകൾ രക്ഷപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളതായി ലോകത്ത് ജീവനുള്ള ദൈവത്തിൻ്റെ പക്ഷത്തിൽ നിൽക്കാൻ ആരുണ്ട്? നീ എവിടെ? നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ ചിന്തിക്കൂ, ഞാൻ എവിടെയാണ്? ഞാൻ എവിടെ നിൽക്കുന്നു? ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്താണോ? ഞാൻ ശത്രുപക്ഷത്താണോ? ഞാൻ ക്രൂശിൻ്റെ സാക്ഷിയാണോ? ഞാൻ അന്ത്യക്രിസ്തുവിൻ്റെ സാക്ഷിയാണോ? ഞാൻ ആരാണ്? ഞാൻ ലോകത്തെ ശത്രുവായി കാണുന്നുവോ അതോ ലോകത്തെ എൻ്റെ സ്നേഹിതനായി കാണുന്നുവോ? എവിടെയാണ് നിൽക്കുന്നത്? എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ, എല്ലാവരും പഴിക്കുമ്പോൾ, എല്ലാവരും തെറ്റിദ്ധരിക്കുമ്പോൾ, എല്ലാവരും വെറുക്കുമ്പോൾ, എല്ലാവരും ചെറുക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നിന്നേൽക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ആ ക്ഷയം ഏൽക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? പരിഹാസം ഏൽക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ആളുകൾ പരിഹസിക്കട്ടെ, പരിഹസിച്ചുകൊള്ളട്ടെ, അതിനാർക്ക് തീർക്കാനൊക്കെ കഴിയില്ലല്ലോ. ആയിരം മണിയുടെ നാവ് അടക്കിയിടാം, ഒറ്റ വായിലെ നാവ് ആർക്കാൻ അടക്കാൻ കഴിയുമോ? പണ്ട് ജി ശങ്കരകുറുപ്പ് പറഞ്ഞു. ശങ്കരകുറുപ്പ് മലയാളത്തിൻ്റെ കവിയായ ശങ്കരകുറുപ്പ് ഒരിക്കൽ പാടി, ആയിരം മണിയുടെ നാവ് അടക്കിയിടാം, ഒറ്റ വായിലെ നാവ് ആർക്കാൻ അടക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, മനുഷ്യന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, പറഞ്ഞുകൊള്ളട്ടെ, ആരും പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഒരു സത്യം നിലനിൽക്കുന്നു. യേശുക്രിസ്തു ജീവിക്കുന്നു. യേശുക്രിസ്തു മനുഷ്യനെ തേടി വരുന്നു. ഏതും തോട്ടത്തിൽ മറഞ്ഞിരിക്കുന്ന മനുഷ്യനെ തേടി വന്ന് യേശുക്രിസ്തു ഇന്ന് നിങ്ങളെ തേടി വരികയാണ്. നിങ്ങൾ ഓരോരുത്തരിക്കുന്ന ഇടത്തേക്ക് കർത്താവ് വരികയാണ്. ഓരോരുത്തർ അരികിലേക്ക് വരികയാണ്. നമ്മുടെ അവസ്ഥ കർത്താവ് കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ കർത്താവ് കാണുന്നുണ്ട്. എല്ലാം അറിയുന്നു. എല്ലാം അറിയുന്നു. നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. അവൻ വരുന്നത് എന്തിനാണ്? അവൻ നിങ്ങളെ ശവിക്കാനല്ല വരുന്നത്. അവൻ നിങ്ങൾ തള്ളിക്കളയാനല്ല വരുന്നത്. നിങ്ങളെ അനുഗ്രഹിക്കാനാണ് വരുന്നത്. നിങ്ങൾക്ക് ഭാവിയിലെ അനുഗ്രഹങ്ങൾ വാഗ്ദത്തം ചെയ്യാനാണ് വരുന്നത്. വാഗ്ദത്തങ്ങൾ, അതിമനോഹരമായ മോഹന വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. മകനെ, ഇപ്പോൾ നീ പാപം ചെയ്തുകൊണ്ട് നീ തോട്ടത്തിന് പുറത്ത് പോയാലും സ്ത്രീയുടെ സന്തതി ഈ പാമ്പിൻ്റെ തല ചതയ്ക്കുന്ന ഒരു നാൾ വരും. അന്ന് നിനക്ക് ഈ തോട്ടത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നീ ഇറങ്ങിപ്പോയാലും, ഇന്ന് നീ ദുഃഖത്തോടെ ഇറങ്ങിപ്പോയാലും, നീ ഏങ്ങലടികളോടെ ഈ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാലും, എന്നാലും ഒരു ദിവസം സ്ത്രീയുടെ സന്തതിയായി ഒരാൾ ജനിക്കും. അവനൊന്ന് പാമ്പിൻ്റെ തല ചതയ്ക്കും. അന്ന് നിനക്ക് ഈ നഷ്ടപ്പെട്ട വർദ്ധിസായിലേക്ക് തിരികെ വരാം. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യം, എന്തൊരു ഭാഗ്യം. ആദാം മരിച്ചു. ആദാം ഏഴത്തേന് തോട്ടത്തിന് പുറത്ത് 930 വർഷം ജീവിച്ചിരുന്നു. പുറത്തുപോയി. എന്നും വൈകുന്നേരം ആദാം ഏങ്ങലടികളോടെ തോട്ടത്തിൻ്റെ പുറത്ത് ചെല്ലും. ഏതെങ്കിലും തോട്ടത്തിൻ്റെ വാതിക്കൽ ചെല്ലും. മക്കൾ ചോദിക്കും, അപ്പൻ എങ്ങോട്ടാണ് പോയത്? അപ്പൻ എങ്ങോട്ടാണ് പോയത്? മക്കളെ, അതൊരു സങ്കട കഥയാണ്.
എന്നാൽ ഇവിടെ നിന്നും പുറത്ത് വാഴേണ്ടവരല്ല, നമ്മളകത്ത് ഏതെന്തോട്ടത്തിൽ വാഴേണ്ടവരാണ്, അവിടെ വസിക്കേണ്ടവരാണ്, ഏതെന്തോട്ടം ഭരിക്കേണ്ടവരാണ്. എല്ലാം നമുക്ക് വേണ്ടി നമ്മളെ കർത്താവ് തന്നിരുന്നു. ഞാനത് നഷ്ടപ്പെടുത്തി മക്കളെ, ഞാനത് നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് നിങ്ങളും പുറത്ത് കഴിയേണ്ടി വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കകത്ത് കഴിയാമായിരുന്നു, നിങ്ങളും പുറത്ത് കഴിയേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൻ ഇന്നും പോകുന്നത് ഈ തോട്ടത്തിൻ്റെ വാതിക്കൽ പോയി കരയാനാണ്. സ്ത്രീ സന്തതി ജനിച്ചോ ജനിച്ചോ എന്നറിയാൻ, സ്ത്രീയുടെ സന്തതി ജനിച്ചോ ജനിച്ചോ എന്നറിയാൻ പോയി നിൽക്കുകയാണ് പാവം. ആദാം വിതുമിക്കൊണ്ട് തിരികെ പോരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ കൃപയുടെ വാതിക്കൽ വന്നിട്ട് നിങ്ങൾ നിരാശപ്പെട്ട് പോരേണ്ടി വരികയില്ല. കാരണം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, കുഞ്ഞാടർക്കപ്പെട്ടിരിക്കുന്നു, ഊനമില്ലാത്ത കുഞ്ഞാടർക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നിരാശയോടെ തിരികെ പോകേണ്ടി വരികയില്ല. നിങ്ങൾക്ക് അവിടെ ഉറച്ചു നിൽക്കാം. നിങ്ങൾക്കകത്തേക്ക് വരാം. ആർക്കും ഏത് കൊടുംബാവിക്കകത്തേക്ക് വരാം. ഞാൻ പറയാറില്ലേ, സിംഹത്തിനും പുള്ളിപ്പുലിക്കും കടുവയ്ക്കും കരടിക്കും അകത്തേക്ക് വരാം, പേടവാനിനും മാൻകുട്ടിക്കും അകത്തേക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. ആർക്കും അകത്തേക്ക് വരാം. എത്ര ഭീകരപ്രതിയുള്ളവർക്കും അകത്തേക്ക് വരാം. അകത്ത് വന്നാൽ വഴക്കില്ല. പെട്ടത്തിനുള്ളിൽ കയറിയാൽ വഴക്കില്ല. വഴക്കുള്ള മൃഗങ്ങളാണ് വരുന്നത്, പക്ഷേ പെട്ടത്തിനകത്ത് കയറിയാൽ വഴക്കില്ല. പെട്ടത്തിനുള്ളിൽ സ്നേഹമാണ്, പെട്ടതിനുള്ളിൽ സമാധാനമാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ജീവനുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള ഹൃദയത്തിൻ്റെ പെട്ടകത്തിനുള്ളിൽ പ്രവേശിച്ചാൽ അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ. അവിടെ വൈരാഗ്യമില്ല, അവിടെ പകയില്ല, അവിടെ വിദ്വേഷമില്ല, അവിടെ പിണക്കമില്ല, അവിടെ ലോകസ്നേഹമില്ല, അവിടെ അഹങ്കാരമില്ല, അവിടെ സ്വാർത്ഥതയില്ല, സ്ഥാനമോഹമില്ല. എല്ലാം മാറി. കാരണം സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തലചതച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹപരമായ കാര്യമല്ലേ ഈ പറയുന്നത്? നിങ്ങൾക്ക് കേൾക്കാനുള്ളതെന്ന് കാര്യമല്ലേ ഈ പറയുന്നത്? നിങ്ങൾക്ക് സ്വീകരിക്കാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിക്കാം. കർത്താവിൻ്റെ വാക്ക് പറയാം, എൻ്റെ കർത്താവേ, ഇത്രയും കാലമെല്ലാം നഷ്ടപ്പെടുത്തിയല്ലോ, എന്നും കരച്ചിലും കണ്ണീരും മാത്രമായിരുന്നല്ലോ, എന്നും ദുഃഖവും ദുരിതവും മാത്രമായിരുന്നല്ലോ. എൻ്റെ കർത്താവേ, എനിക്കൊരു നല്ല കാലം തരണമേ, എനിക്ക് സ്നേഹമുള്ളൊരു കാലം തരണമേ, എനിക്ക് സ്നേഹിക്കാനുള്ള ഹൃദയം തരണമേ. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ബൈബിളിൽ എഴുതി വെച്ചു ആദ്യം ഫസ്റ്റ് പേജിൽ, സ്നേഹിപ്പാനൊരു ഹൃദയവും വിശ്വസിപ്പാനൊരു മനസ്സും സഹിപ്പാനൊരു ശരീരവും തരണമേ നാഥ. സ്തോത്രം. എൻ്റെ ജീവിതത്തിൻ്റെ ആകെ ആശ അതാണ്, സ്നേഹിപ്പാനൊരു ഹൃദയവും വിശ്വസിപ്പാനൊരു മനസ്സും സഹിപ്പാനൊരു ശരീരവും തരണമേ നാഥ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെന്ത് പറയുന്നു? നിങ്ങൾക്ക് വേണമോ യേശുവിനെ? ഈ സ്നേഹമായ യേശുവിനെ നിങ്ങൾക്ക് വേണമോ? അതോ അവനെ നിങ്ങൾ പുറത്ത് നിർത്തുകയാണോ? അവനെ കൂടാതെ നിങ്ങൾ പോകാനാണോ ഉദ്ദേശിക്കുന്നത്? അവനെ പറഞ്ഞു വിട്ടിട്ടാണോ നിങ്ങൾ പോകുന്നത്? അതാണോ നിങ്ങളുടെ ഉദ്ദേശം? യേശുവിനെ അരികത്ത് കിട്ടിയിരിക്കുന്ന നല്ല സമയം. യേശുവിനെ നിങ്ങൾക്ക് തൊടാൻ ഭാഗത്തിൻ്റെ കിട്ടിയിരിക്കുന്ന നല്ല സമയം. തൊട്ടരികത്ത് വന്നിരിക്കുന്ന നല്ല സമയം. നിങ്ങൾ യേശുവിനോട് ഒരു ഒറ്റ വാക്ക് പറയൂ, കർത്താവേ ഞാൻ പാവിയാണേ, കർത്താവേ എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ലേ, എനിക്ക് യാതൊരു അർഹതയും ഇല്ലേ, എൻ്റെ യേശുവേ നീ നാമുച്ചരിപ്പോൾ എനിക്ക് അർഹതയില്ല കർത്താവേ. എന്തെല്ലാം ചീത്ത വാക്കുകൾ പറഞ്ഞ നാവാണ്, ഏതെല്ലാം വൃത്തികെട്ട വാക്കുകൾ വന്ന നാവാണ്, കോപിച്ച് അലറി ഗർജിച്ച നാവാണ്, ശവിച്ച നാവാണ്, പ്രാഗീയ നാവാണ്. എൻ്റെ കർത്താവേ നിൻ്റെ നാമുച്ചരിപ്പാൻ യോഗ്യതയില്ല കർത്താവേ, ഞാനിപ്പോൾ ഇതാ വരുന്നു. ഭാര്യയോട് കലമ്പിച്ച നാവാണ്, ഭാര്യയെ നഖശിഖാന്ത എതിർത്ത നാവാണ്, ഭാര്യയെ പുച്ഛിക്കുകയും അവളുടെ ആളുകളെ പരിഹസിക്കുകയും ചെയ്ത നാവാണ്. എൻ്റെ കർത്താവേ ഇതാ ഞാൻ വരുന്നു, നിൻ നാമുച്ചരിപ്പാൻ എനിക്ക് യോഗ്യതയില്ല. എന്നാൽ കർത്താവേ ഇപ്പോൾ ഞാനിതാ തകർന്നവനായി വരികയാണ്, തകർന്ന ഹൃദയത്തോടെ വരികയാണ്, ഞാൻ എളിയ മനസ്സാക്ഷിയോടെ വരികയാണ്. എന്നോട് നീ മനസ്സലിയണം. യേശുവേ നീ മനസ്സലിയും ദൈവമല്ലോ, മനസ്സലിയുള്ള പിതാവല്ലോ, സർവാശ്വാസം നൽകുന്ന ദൈവമല്ലോ ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ. ഇപ്പോൾ നിൻ്റെ ആണിപ്പാടുള്ള കരം ഒന്ന് നീട്ടി എൻ്റെ തലമേൽ വയ്ക്കണമേ. ഹല്ലേലൂയ. യേശുവേ ഇപ്പോൾ നിൻ്റെ തൃക്കരം ഒന്ന് നീട്ടി എൻ്റെ ഈ പാവമയമായ തലമേൽ നിന്ന് വയ്ക്കണമേ. എൻ്റെ തലമേൽ നിൻ്റെ കരം വയ്ക്കുമ്പോൾ ആ കരത്തിൽ നിന്ന് തിരിരക്തം എൻ്റെ തലയിലേക്ക് വീഴും. കർത്താവേ ആ തിരിരക്തം സകല പാവം പോക്കിനെ ശുദ്ധീകരിക്കും ഞാൻ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാവം പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. യേശുവേ ആ ആണിപ്പാടുള്ള കരം കൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ തലമേൽ നിൻ്റെ കരം വയ്ക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ശോഭനമായ അനുഗ്രഹീതമായ അത്ഭുതകരമായ ശുശ്രൂഷയിലേക്ക് നീ എന്നെ നടത്തണമേ. നിൻ്റെ വേല ചെയ്യാൻ എനിക്ക് യോഗ്യത തരണമേ. നിൻ്റെ വചനം പറയാൻ എനിക്ക് ഭാഗ്യം തരണമേ. നിൻ്റെ വേല ചെയ്തുകൊണ്ട് അനേകരെ സ്നേഹിച്ചുകൊണ്ട് യേശുവിൻ്റെ പ്രതിരൂപമായി ജീവിപ്പാൻ, യേശുവിൻ്റെ പ്രതിബിംബനമായി ജീവിപ്പാൻ, യേശുവിൻ്റെ ഛായയുള്ളവനായി ജീവിപ്പാൻ എന്നെ തന്നെ ഞാൻ തരുന്നു. എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. സ്നേഹിപ്പാനൊരു ഹൃദയവും വിശ്വസിപ്പാനൊരു മനസ്സും സഹിപ്പാനൊരു ശരീരവും എനിക്ക് തരണമേ കർത്താവേ. ഞാനിതാ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീയ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുക, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിൻ്റെ ഈ മക്കളെ ഇവിടെ തൊട്ടതിനായി സ്തോത്രം. നിൻ്റെ മക്കളെ
വിശ്വസ്തയുടെ തലമേൽ അവർ തൃക്കരം വെച്ചതിനായി സ്തോത്രം. അപ്പോൾ തിരുത്തുതാ നിങ്ങളെ എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. നാഥാതിൻ രണ്ടാമത്തെ വരിയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽപ്പം ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. എല്ലാ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറേയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ്യ.